ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റിയ ഒരു ടോപ്പിൻ്റെ, സിമ്പിൾ ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഈ ഒരു ടോപ്പ് നമുക്ക് 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ ടോപ്പ് തയ്ക്കാനായിട്ട് ഇത് ചെറിയ 2 കഷ്ണം പീസുകൾ എടുത്തിട്ടുണ്ട്. ഇത് ടോപ്പിൻ്റെ മുകൾ സൈഡിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം ഞാനിതിൻ്റെ വീതി ഒന്ന് കാണിച്ചു തരാം. 15 ഇഞ്ച് വീതി വരുന്നുണ്ട്. ലെങ്ത്ത് വരുന്നത് 5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വീതി നീളവും നീളം കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. എന്നിട്ട് ഞാൻ ഈ ഒരു പീസിനെ ഇതുപോലെ 4 ആയിട്ട് മടക്കി കൊടുക്കുകയാണ്. 4 ആയിട്ട് മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ വീതി നീളമൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ നെക്കിൻ്റെ വീതി എടുക്കുന്നത് 1.75 ഇഞ്ചാണ്. ഇനി നമുക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം. ഒരു 3.25 ഇഞ്ച് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നെക്ക് റൗണ്ടായിട്ട് മാർക്ക് ചെയ്യാം. വേറെ ഏതെങ്കിലും നെക്ക് ഡിസൈൻ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെയിമാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ബാക്ക് നെക്ക് കുറച്ചിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഹുക്കോ സിബോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. ഷോൾഡർ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൈക്കുഴി 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. കൈക്കുഴി ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ചെസ്റ്റ് വിടുത്ത് മാർക്ക് ചെയ്യണം. ഞാനിവിടെ 6 ഇഞ്ചാണ് ചെസ്റ്റ് വിടുത്ത് എടുക്കുന്നത്, പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ മാർക്ക് ചെയ്തതിലൂടെ തന്നെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. നെക്ക് കറക്റ്റായിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. കൈക്കുഴി അതേപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്തതിലൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബോഡി പാർട്ട് ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് താഴത്തെ പാർട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള തുണിയാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ വീതി നീളമൊക്കെ നമുക്ക് എങ്ങനെയാണോ കിട്ടുന്നതെന്ന് നോക്കിയിട്ട് വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ 2 ആയിട്ട് ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. 1.25 മീറ്ററിൻ്റെ അടുത്താണ് കേട്ടോ ടോട്ടൽ ഞാൻ തുണി എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു ബോഡി പാർട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്തതിൻ്റെ ഇരട്ടിയെങ്കിലും നമ്മൾ താഴത്തെ പാർട്ടിലേക്ക് വീതി എടുക്കുക. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 17 ഇഞ്ചാണ് കേട്ടോ. ഇതിപ്പോൾ ഒറ്റ പീസായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ബാക്ക് സൈഡിലേക്കും ഫ്രണ്ട് സൈഡിലേക്കും വേണ്ട പീസ് ഇതുപോലെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കട്ടിങ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി സ്റ്റിച്ചിങ് നോക്കാം. ആദ്യം നമുക്ക് മുകൾ പാട്ട് എടുക്കാം. മുകൾ പാട്ടിൽ നല്ല വശത്തേക്ക് ഒരു പീസിൻ്റെ നല്ല വശത്തേക്ക് മറ്റൊരു പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് ഷോൾഡ് ജോയിൻ ചെയ്തെടുക്കുക. 2 ഷോൾഡും 1/2 ഇഞ്ച് വിട്ടിട്ട് 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഷോൾഡർ 2 സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യണം. നെക്ക് ഞാനിപ്പോൾ ഇതിൽ തന്നെ മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്രോസ് പീസ് ഉപയോഗിച്ചിട്ടാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. നെക്കും കൈക്കുഴിയും ഞാൻ ഇതിൽ തന്നെ മടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നെക്ക് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴി സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്ത സെയിം രീതിയിൽ തന്നെ ഞാനിപ്പോൾ കൈക്കുഴി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇനി നമുക്ക് മുകൾ പാട്ടിലേക്ക് താഴത്തെ പാട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മുകൾ പാട്ടിൻ്റെ നല്ല വശം എടുക്കുക. നല്ല വശത്തേക്ക് താഴത്തെ പാട്ടിൻ്റെ നല്ല വശം വെച്ചിട്ട് ആദ്യം 1 ഇഞ്ച് ഞൊറി വെക്കാണ്ട് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് എത്ര വീതിയിലാണോ ഞൊറി വേണ്ടത് അതിനനുസരിച്ചിട്ട് ഫുള്ളായിട്ട് ഞൊറി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇതേപോലെ തന്നെ ബാക്ക് സൈഡും ഞൊറി വെച്ച് എടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ടോപ്പിൻ്റെ സൈഡൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ടതിന് ശേഷം വേണം സൈഡ് ജോയിൻ ചെയ്ത് എടുക്കാനായിട്ട്. സൈഡ് 2 ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഏറ്റവും താഴത്തെ സൈഡൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. 1/2 ഇഞ്ച് + 1/2 ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയാണ് ഉള്ളത്. സെൻറ്ററിലേക്ക് ഞാനൊരു ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കിത് ജീൻസിൻ്റെ കൂടെ ലെഗിൻസിൻ്റെ കൂടെയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.